പോക്കറ്റ് വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതും ഇത്രയും സീനിയർ ആക്ടർ ജിനൽ ചേട്ടൻ. ഞാനാണ് ജിനൽ ചേട്ടൻ മലയാളം പഠിപ്പിക്കാറ്. സൗഭിക്കനെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാള്. അത് സൗഭിക്കന്റെ ചിരി പ്രത്യേകിച്ച് ചിരിക്ക്. അപ്പൊ മാസ്റ്റർ പറയും ജിനൽ ചേട്ടൻ ഏതാണോ കളിക്കുന്നത് അതാണ് നമ്മുടെ കൊറിയോഗ്രാഫി. ഇത് ഞങ്ങൾ ഹാപ്പി സർദാർ എന്നുള്ള മൂവിയുടെ ചില വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ സിനിൽ സൈനുദ്ദീൻ. ഞാൻ അഖില മോഹൻ. അഖില, ഫസ്റ്റ് പടമല്ലേ? അതെ, ഫസ്റ്റ് പടം തന്നെ. ഇത്രയും വലിയൊരു കാസ്റ്റിംഗ് കൂടെ അല്ലേ? വലിയ ഭാഗ്യമല്ലേ ശരിക്കും? സത്യം ചോദിക്കാനുണ്ടോ? ബഡ്ജറ്റ് ആയിട്ടുള്ള മൂവി, അതും ഇത്രയും സീനിയർ ആക്ടർ ജിനിൽ ചേട്ടൻ. ഇല്ല, ദാറ്റ് ഈസ് ട്രൂ. ജിനിൽ ചേട്ടനെ പോലത്തെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ കൂടെ കമ്മ്യൂണിക്കേറ്റ്. ഞാൻ സീനിയർ ഒന്നും അല്ല മോനെ, നമ്മള് ഇപ്പൊ ജസ്റ്റ് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ സിനിമ എന്തായാലും ഹാപ്പി സർദാർ എന്നുള്ള മൂവി ചെയ്തപ്പം നമുക്കൊരു എന്താ പറയാ അല്ലെ, നല്ലൊരു ഉറപ്പുണ്ട്. എല്ലാവർക്കും നല്ലൊരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഡയറക്ടർ ആയ സുദീപ് ആയിട്ടും ഗീതി ചേച്ചിയും ഡയറക്ടർന്ന് പറയാൻ പറ്റില്ല, ഡയറക്ടേഴ്സാണ്. കാരണം രണ്ടുപേരുടെ ഐഡിയാസും വരുന്ന ഒരു സിനിമ. അവര് നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് പുതുമുഖങ്ങളും ഹീറോയിൻസ് ഒക്കെ ആയിട്ട് വരുന്ന എല്ലാ പുതുമുഖങ്ങൾക്കും നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് സിനിമയിലൂടെ ഉണ്ടാകുന്നതാണ് എനിക്ക് സംഭവം തോന്നിയത്. കാരണം എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് വേണം അഖിലക്കൊക്കെ ഇപ്പോഴേ അടുത്ത പടത്തിലുള്ള വിലയും ഡിസ്കഷൻസിലും ആള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഡയറക്ടേഴ്സ് സാറിനുണ്ടെങ്കിൽ ഇപ്പോഴേ പിടിച്ച ആളെ കിട്ടില്ല. ഗംഭീര പെർഫോമൻസ് ആണ് ഞാൻ കണ്ടായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എന്തായിരുന്നു നമ്മുടെ ബാലുവിന്റെ? ഞാൻ ബാലു ചേട്ടന്റെ വൈഫ് ആയിട്ട്. എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേര്? എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേര്? സോഫിയ എന്നാണ്. സോഫിയ, സോഫിയ. അതെ, സിദ്ദിഖ് സാറിന്റെ രണ്ടാമത്തെ മോളായിട്ടാണ്. നമ്മുടെ ഹീറോയിൻ ആണ് ഞങ്ങളെ ചെറിയ അനിയത്തി. സിദ്ദിഖ് സാറിന്റെ കൂടെ അടിപൊളിയായിരുന്നു. കാരണം ഒരു ഇത്രയും നമ്മള് ടി വിയിൽ മാത്രം കണ്ടൊരാള് നമ്മളെ അപ്പച്ചനായിട്ട് ഒരു സാറിനൊക്കെ വിളിച്ചെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അപ്പച്ചനും അമ്മച്ചും മതി, മാലാപാർവത്തിയാണ് ഞങ്ങളുടെ അമ്മയൊക്കെ നിന്നത്. സോ നല്ലൊരു ഫാമിലി ഫീൽ അല്ലേ? സെറ്റ് നമുക്കൊരു ഫാമിലി പോലെയായിരുന്നു. ഞങ്ങൾക്ക് ചേട്ടൻ ചേട്ടനെ പോലെയാണ്, നമ്മള് മൊത്തം ഒരു ഫാമിലിയായി. ഇനിയിപ്പോ ഒന്നുമില്ല പറയാൻ. ഭയങ്കര നെർവസ് ആയിരുന്നു ഞാൻ. ഭയങ്കര അല്ല, എനിക്കറിയില്ല, ഞാൻ ടി വിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് വന്നു. അതാണെങ്കിൽ ഞാനൊക്കെ ഒരു 9-10 ടേക്ക് പോയി ഫസ്റ്റ് ഷോട്ട് തന്നെ. അപ്പം അതെ, അപ്പൊ നല്ല നെർവസ് ആയിരുന്നു. ചീത്ത കേൾക്കുവോ, സീനിയർ ആർട്ടിസ്റ്റ് ആണ് നമ്മള്. നമ്മള് കാരണം അവരും കുറെ നേരം നിക്കണല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുമ്പോ. അപ്പൊ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ബാലചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. വീട്ടില് എന്തായിരുന്നു ഇങ്ങനെ ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ടല്ലോ കാസ്റ്റിംഗ് എല്ലാം പോയിട്ടുണ്ടോ? ഇല്ല, ഇതെന്റെ ആദ്യത്തെയാണ്. ഞാൻ ബേസിക്കലി ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്, അപ്പം വെറും സ്പോർട്സ് മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ. എന്തോ ട്രോഫി ഒക്കെ കിട്ടിയിട്ടില്ല എന്നോട്. ഞങ്ങൾ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിന്നേഴ്സ് ആണ്. ഓ മൈ ഗോഡ്. ജിനിൽ ചേട്ടന്റെ സൗബിൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതും അതുപോലെ ജയസൂര്യ ചേട്ടനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇത്രയും വലിയൊരു അത് കണക്കുന്നില്ലേ? സൗബിൻകന്റെ ചിരി ചിരിക്കോ? ഇല്ല, സൗബിക്കന്റെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക ആള്. അത് സൗബിക്കന്റെ ചിരി പ്രത്യേകിച്ച് അത് എല്ലായിടത്തും ഞാൻ കാണിക്കുന്നത്, എല്ലാരും ഒന്ന് ചിരിക്ക. അപ്പൊ അടിപൊളിയായിരുന്നു മൊത്തം മൂവി. കാളിദാസ് ജയറാം ആയിരുന്നു ഹീറോ, ആൻഡ് മെറിൻ ആണ് ഞങ്ങളുടെ കുഞ്ഞനെത്തി. അവള് പൂമരത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ടിക്ടോക്കിലെ മണ്ഡലം പ്രസിഡന്റായിട്ട് ബാഡ്ജ് ഒക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തോളൂ. അത് നമ്മളിങ്ങനെ ചലഞ്ചസ് ചെയ്യുമ്പോ കിട്ടുന്നല്ലേ? ഞാൻ കണ്ടായിരുന്നു ടിക്ടോക്ക് നോക്കിയപ്പോ ഒരു മഞ്ഞ മാർക്കൊക്കെ ഉണ്ടല്ലോ. പോപ്പുലർ ക്രിയേറ്റർ, പോപ്പുലർ ക്രിയേറ്റർ. ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പൊ? ഇപ്പോ 720K. ഓ, ടിക്ടോക്കിൽ മാത്രം, ഇൻസ്റ്റാഗ്രാമിലല്ല. ഓ മൈ ഗോഡ്, അതൊക്കെ വലിയ കാര്യമല്ല. ഞാൻ കണ്ടായിരുന്നു ഹീറോ. ഞാൻ കണ്ടായിരുന്നു ഞാൻ ടിക്ടോക്ക്. ഞാൻ എല്ലാ ദിവസവും രാവിലെ
ഫസ്റ്റ് എണീച്ചോർന്ന് അത് കാണുന്നത് ഞാൻ അത്ര ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ഞാനല്ലേ സ്ഥിരമായിട്ട് ഞാൻ ടിക്ടോക്ക് കാണാറുണ്ട്. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ടിക്ടോക്ക് ചെയ്യുന്ന പോലെ ഈസി ആയിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ ടിക്ടോക്ക് ചെയ്യുന്ന അത്ര ഈസി ഒന്നും അല്ല സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞത്. ടിക്ടോക്ക് ചെയ്യുന്ന അത്ര ഈസി ഒന്നും അല്ല സിനിമയിൽ അഭിനയിക്കാൻ. അത് ജസ്റ്റ് ലിപ്സിംഗ് ചെയ്താൽ മതിയല്ലോ. ഇതാകുമ്പോഴും ഇത് ഡബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ? ഡാൻസിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് പറയാനുള്ള ജിനിൽ ചേട്ടനെ പറ്റിച്ചാണ്. കാരണം ഞങ്ങളുടെ മാസ്റ്റർ ഞങ്ങൾക്ക് നല്ല നല്ല സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു തരും. ഞങ്ങള് അറിയോ സതീഷ് മാസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെ കൊറേ രണ്ടു മൂന്ന് പാട്ട്. വിജയിന് പകരം ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്ന സാറുമാരൊക്കെ ആയിരുന്നു നമ്മളത്. പക്ഷെ സതീഷ് മാസ്റ്റർ ആയിരുന്നു കൊറേ ഷാദിമയാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പൊക്കെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കെങ്കിലും സിനിൽ ചേട്ടൻ ലാസ്റ്റ് സിനിൽ ചേട്ടൻ ആ സ്റ്റെപ്പ് പറ്റില്ല എന്ന് പറയും. അപ്പൊ മാസ്റ്റർ പറയും ജിനിൽ ചേട്ടൻ ഏതാണോ കളിക്കുന്നത് അതാണ് നമ്മുടെ കൊറിയോഗ്രാഫി, അതാണ് ഹീറോയിസം. ഞങ്ങൾ രണ്ടു മൂന്ന് മണിക്കൂർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് വെറുതെ. ജിനിൽ ചേട്ടൻ വരുന്നത് ജിനിൽ ചേട്ടൻ പച്ചിട്ട് ഡാൻസ് കളിക്കുന്നു അതാണ് ഞങ്ങളുടെ ഡാൻസ്. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ട്ലി വാസ് ഷോട്ട് ഇൻ പഞ്ചാബ്, ബാക്കി കേരളത്തിലായിരുന്നു. അപ്പം ഹാപ്പി, അതെ ആലപ്പുഴയിലായിരുന്നു. അപ്പം ഹാപ്പി എന്ന ഹാപ്പി ആണ് കാളിദാസിന്റെ പേര്. ഹാപ്പിന്റെയും മേരിന്റെയും ഒരു ട്രാവൽ ആണ് ഈ മൂവി കാണിക്കുന്നത്. അപ്പം അവര് പഞ്ചാബിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു, അതിനിടയിൽ അവർക്ക് സംഭവിക്കുന്നത് ആൻഡ് അതിൽ ആരൊക്കെയാണ് ഫാമിലി വരുന്നത്, അപ്പൊ അതൊക്കെയാണ് ഹാപ്പി സർദാർ മൂവി. എല്ലാതും പറഞ്ഞതിനെ പിന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്താണ് ഹാപ്പിയും മേരിയും തമ്മിൽ നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഒക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എന്തായാലും ഹാപ്പി സർദാർ പോയി കാണണം. ഹാപ്പി സർദാർ എന്നുള്ള മൂവി തിയേറ്ററിൽ ഒന്ന് കാണാം. നമ്മളെപ്പോലുള്ള വളർന്നു വരുന്ന കലാകാരന്മാര് നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാനും പിന്നെ റിപ്പോർട്ട് ചെയ്യാനും. ക്രിട്ടിസൈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ നല്ല നല്ല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, അതെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണം. അപ്പൊ എന്തായാലും നിങ്ങളായിട്ട് കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പോക്കറ്റ് ടിവി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം.